ஒரு ஃபாத்திஹா எல்லாவரும் ஓதுக. இன்று நம்ம தொடங்க போகிறது இன்ஷா அல்லாஹ் பஹுமானப்பட்ட இப்னு அத்தாஇல்லாஹி சிக்கந்தரி ரலியல்லாஹு அன்ஹு. താൻ ഒരുമിച്ച് കൂട്ടിയ ഹിക്കമ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റ് മുഴുവൻ ഔലിയാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് തുടങ്ങാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله العظيم. اللهم أوصل ثواب ما قرأناه من سورة الفاتحة إلى حضرة النبي صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والصالحين خصوصا إلى حضرة مؤلف هذا الكتاب ابن عطاء الله السكندري رضي الله عنه ومشايخه خاصة. കേൾവിക്കാരോട് ആദ്യമായി പറയാനുള്ളത്, ഈ ഹിക്കം എന്ന് പറയുന്ന കിതാബ്, ഹിക്കം എന്ന് പറഞ്ഞാൽ ഹിക്മത്തുകൾ എന്നാണ്. ഹിക്മത്ത് എന്നാൽ ചെറിയ വാക്കുകൾ, വളരെ അർത്ഥവത്തായ സാരവത്തായ ചെറിയ വാക്കുകൾ, അതിന് ധാരാളം ഫലങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള വാക്കുകൾ, അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക. നബിയെ, തങ്ങളുടെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുക, ക്ഷണിക്കുക. ബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ട്. വൽ മൗഇളത്തിൽ ഹസനത്തി, നല്ല ഉപദേശം കൊണ്ടും ക്ഷണിക്കുക. അപ്പോൾ ഒരു ദാഇ, ദാഇ എന്ന് പറഞ്ഞാൽ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നവൻ, സത്യമാർഗത്തിലേക്ക് ആളുകളെ തിരിക്കുന്ന ആൾ, അതാണ് ദാഇ. ആ ദഅവത്ത് കൊണ്ട് മനുഷ്യർ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് എത്തണം. തട്ടിപ്രാസാക്കി എന്തെങ്കിലും പറഞ്ഞിട്ട് ഭൗതികമായ നേട്ടമുണ്ടാക്കുന്നതിനല്ല, മറിച്ച് അള്ളാഹുവിലേക്കും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന
മറ്റ് വിഷയങ്ങളിലേക്കും മനുഷ്യനെ തിരിക്കുക, മനുഷ്യനെ ക്ഷണിക്കുക, അതിലേക്ക് ചേർക്കുക. അതാണ് യഥാർത്ഥ ദഅവത്ത്. അത് ചെയ്യുന്ന ആൾക്ക് ദാഇ എന്ന് പറയും. ആ ദാഇക്ക് ഹിക്മത്ത് വേണം. ഹിക്മത്തിന് പല അർത്ഥങ്ങളുമുണ്ടെങ്കിലും ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ അർത്ഥമാണ് വളരെ സാരവത്തായ അർത്ഥങ്ങളുള്ളതും ചെറിയ വാക്കുകൊണ്ട് അത് പ്രതിഫലിപ്പിക്കപ്പെടുന്നത്. ശ്രോതാക്കൾക്ക് വളരെ ചുരുങ്ങിയ വാക്കിൽ ധാരാളം ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും ലഭിച്ചാൽ അതാണ് സന്തോഷം. അല്ലാതെ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി മണിക്കൂറുകളോളം പ്രസംഗിക്കുക, സംസാരിക്കുക, അത് ജനങ്ങൾക്ക് വെറുപ്പാണ്. മറിച്ച് ചുരുങ്ങിയ വാക്കിലൂടെ ധാരാളം ഉദ്ദേശങ്ങൾ ഗ്രഹിക്കുകയും സത്യത്തിലേക്ക് വഴി കാണിക്കുകയും ചെയ്യുക, ഇതാണ് ഹിക്മത്ത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്ത്. റബ്ബിൻ്റെ വഴിയിലേക്ക് ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കുക. വൽമൗഇളത്തിൽ ഹസന, നല്ല ഉപദേശം കൊണ്ടും ക്ഷണിക്കുക. വജാദിൽഹും ബില്ലത്തിഹി അഹ്സൻ, അങ്ങനെ ഹിക്മത്ത് കൊണ്ട് പ്രയോജനപ്പെടാതെ, നല്ല ഉപദേശം ചെയ്തിട്ടും പ്രയോജനപ്പെടാതെ ഒരാൾ ഉണ്ടെങ്കിൽ അവനോട് വാദപ്രതിവാദം നടത്തുക, അവനോട് ജയിച്ച് തർക്കിച്ച് ജയിച്ച് സത്യം പ്രകടമാക്കി കൊടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ലഅന് യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ. നീ ഒരാളെ സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവൻ സത്യത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ, അവൻ ഹിദായത്താവുകയാണ് എങ്കിൽ, അത് ഈ ഭൗതിക ലോകമൊട്ടാകെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. നിന്റെ കാരണം കൊണ്ട് ഒരു മനുഷ്യനെ അല്ലാഹു തആല ഹിദായത്താക്കൽ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹിക്മത്തുകൾ നമ്മുടെ വാക്കിൽ ഉണ്ടാവണം. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങളും മഹാനായ ഇമാം മുഹമ്മദുൽ ബൂസീരി റളിയല്ലാഹു അൻഹു തങ്ങളും മറ്റൊരു ആളും മൂന്ന് പേർ അവരുടെ ഉസ്താദായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉപദേശം കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മൂന്ന് പേർക്കും എന്താണ് വേണ്ടത്? ഇപ്പം പറഞ്ഞുകൊള്ളുക, ഞാൻ അത് തരാം. അങ്ങനെയാണ് ഉസ്താദന്മാരും മാതാപിതാക്കളൊക്കെ ശിഷ്യന്മാരുടെ നല്ല പ്രവൃത്തി കാണുമ്പോൾ അതിൽ സന്തോഷിച്ചിട്ട് ദ്വാരക്കും. ആ ദ്വാ വലിയ ഉത്തരം കിട്ടുന്ന ദ്വാരായിരിക്കും. അതുപോലെ ഉമ്മവാപ്പന്മാർ അവർക്ക് മക്കൾ ഖിദ്മത്ത് ചെയ്തു കൊടുത്ത്, അവരാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത്
അങ്ങനെ ഉമ്മനെയും വാപ്പനെയും പൊരുത്തപ്പെടിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നടത്തി അവരെ സന്തോഷിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ദുആ മനസ്സിൽ വരികയാണ്. ഓ എൻ്റെ മകൻ, വല്ലാത്ത മകൻ, എൻ്റെ മകൻ എന്നെ ഇത്രയും അധികം സഹായിച്ചു, എന്നെ സന്തോഷിപ്പിച്ചു, എൻ്റെ വിഷമങ്ങൾ തീർത്തു തന്നു, റബ്ബെ നീ ആ മകനെ നന്നാക്കണേ എന്നൊരു ദുആ നടത്തിയാൽ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ആ നിലക്ക് ഈ മൂന്ന് പേര് അബുൽ അബ്ബാസ് അൽ ബുർസി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പഠിക്കുമ്പോൾ ഈ മൂന്ന് പേരോട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാനിപ്പോൾ തരുമെന്ന്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് അങ്ങനെയുള്ള അധികാരം അള്ളാഹു തആല കൊടുക്കാറുണ്ട്. ആവശ്യമുള്ളതൊക്കെ കൊടുക്കാനും ആവശ്യമുള്ളത് എടുത്തു കളയാനും എല്ലാ അധികാരം കൊടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ ഉണ്ട്, അതിൻ്റെ താഴെയുള്ള ഔലിയാക്കൾക്ക് അത്രയില്ല, കുറവാണ്. നബി തങ്ങൾ കൊടുത്തത് കേട്ടില്ലേ, നിങ്ങളെല്ലാവരും പറയുന്ന സംഭവമാണ്. അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മർദി കുറച്ചധികമായിരുന്നു. നബിതങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേൾക്കും, പക്ഷെ ചിലതെല്ലാം ഞാൻ മറന്നുപോകും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി, മറതി വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ. ഇന്നത്തെ പോലെയല്ല, ഇതൊക്കെ കിതാബിലുണ്ടാവും, ഇനി അഥവാ മറന്നു പോയാലും അത് എടുത്തു നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇത് നേരിട്ട് ലളിതങ്ങളിൽ നിന്ന് കേൾക്കുന്ന വിഷയമാണ്, ആരും എഴുതി വച്ചിട്ടില്ല. അത് മറന്നുപോയാൽ വലിയ അബദ്ധമല്ലേ? അതുകൊണ്ട് എനിക്ക് മറതി ഉണ്ടായപ്പം വല്ലാതെ ദുഃഖമായി. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അള്ളാഹു എൻ റസൂൽ എന്നെ വിളിച്ചിട്ട് ഉബുസ്കുത്തരിത അക്കയ അബാ ഹുറൈറ നിന്നെ തട്ടം എടുത്തിട്ടൊന്ന് അവിടെ വിരിയെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ നിൻ്റെ മേലിടുന്ന തട്ടം എടുത്തിട്ടൊന്ന് അവിടെ താഴെ വിരിക്കുക. അങ്ങനെ ഫവസത്തു, ഞാനതിനെ വിരിച്ചു. അല്ലാ വിരിച്ചതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ രണ്ട് കൈയും കൂട്ടിയിട്ട് ഇങ്ങനെ അരിയോ നെല്ലോ സാധനങ്ങൾ കൈകൊണ്ട് കോരിയിട്ട് കൊടുക്കുന്നത് പോലെ രണ്ട് പ്രാവശ്യം അതിൽ കോരി ഇട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉളുമും ഇല സ്വദരിക്ക, ഈ തട്ടം നിൻ്റെ നെഞ്ചിലേക്കൊന്ന് കൂട്ടുപോയിരുന്നു. അപ്പോൾ ലമം തുഹു, ഞാനങ്ങനെ കൂട്ടി. ഹുമാ നസീതു മിൻ ബഅദിഹി ശൈആ, അതിനുശേഷം ഞാൻ ഒരു സംഗതിയും മറന്നുപോയിട്ടില്ല. കേട്ടതെല്ലാം ഹിഫ്ളായി പോയി. അപ്പം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുത്തത് എത്രയോ സംഭവങ്ങളുണ്ട്. അതുപോലെ ഔലിയാക്കൾ അവരുടെ മുരീദുകൾക്ക് കൊടുക്കുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. നിലനെ കളവാനും നിലനെ കൊടുപ്പാനും നായൻ അവർക്ക് അനുവാദം കൊടുത്തോവർ എന്ന് മഹീദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുള്ളത് വെറുതെ പറഞ്ഞതല്ല. മഹീദ്ദീൻ മാല എന്നത് ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് തങ്ങൾ നിരവധി കിതാബുകളും രചനകളും നോക്കി മനസ്സിലാക്കി ഓസുല്ലാദവൻ്റെ ചരിത്രവും പഠിച്ചതിൻ്റെ ശേഷം ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് മുഹീദ്ദീൻ മാല. മലയാളം അക്ഷരം ഉണ്ടാക്കിയത് ഇവിടെ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്
എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അക്ഷരം ഉണ്ടാക്കി എന്നല്ലാതെ അതിൻ്റെ മുമ്പ് തന്നെ അക്ഷരങ്ങൾ മൊഴിയുകയും മലയാളം സംസാരിക്കുകയും ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ മൊഹീദിമാല. അതിൽ മലയാളം ധാരാളം ഉണ്ട്. അള്ളാ തിരുപ്പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ എന്നിങ്ങനെ തുടങ്ങിയിട്ട് മൊഹീദിമാല പാടുന്നു. അതെല്ലാം മലയാളമാണ്. അധികവും മലയാളമുണ്ട്, സംസ്കൃതമുണ്ട്, തമിഴുണ്ട്, അറബിയുണ്ട്, എല്ലാ ഭാഷയും കൂടിക്കലർന്നുകൊണ്ടാണ്. എന്നാലും മലയാളത്തിൻ്റെ പദങ്ങൾ ധാരാളം അതിൽ ഉണ്ട്. മൊഹീദിമാല, ആ മൊഹീദിമാലയിൽ പറഞ്ഞ ഒരു വരിയാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത്. നിലനെ കളവാനും നിലനെ കൊടുപ്പാനും ന്യായൻ അവർക്ക് അനുവാദം കൊടുത്തോ. ഒരാളെ വലിയ ഉയർച്ചയുള്ള ആളാക്കി മാറ്റാനും അയാളെ സ്ഥാനം എടുത്തു കളയാനുമെല്ലാം അല്ലാഹു തആല അധികാരം കൊടുത്തിരിക്കുന്നു എന്ന്. അതിന് ധാരാളം തെളിവുകളുണ്ട്. അതിപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ നിലക്ക് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ തരാം. സുബ്ഹാനല്ല തരാനോ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദ്, എനിക്ക് വേണ്ടത് ചെറിയ വാക്കിലൂടെ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതുമായ ഹിക്മത്തുകൾ പറയാനുള്ള കഴിവ് കിട്ടണം. അതാ ജാൽതുക ഹക്കദ, ഞാൻ തന്നെ അങ്ങനെ ആക്കി നിനക്ക് ആ കഴിവ് തന്നു എന്ന് പറഞ്ഞു. ഇമാം മൂസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന കവിതകൾ, അത് ചെറിയ വാക്കിൽ ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമുള്ള കവിതകൾ ഉണ്ടാക്കാനുള്ള കഴിവ് കിട്ടണം. സുബ്ഹാനല്ലാഹ്. ബുർദ, എന്താണ് ബുർദയുടെ കഴിവ്? എത്രയെത്ര വലിയ മഹാന്മാരാണ് ബുർദക്ക് ഷറഹും ഹാശിയയും എഴുതിയിട്ടുള്ളതെന്ന് അറിയോ നിങ്ങൾ? അൽ ഉംദ ഫി ഷറഹിൽ ബുർദ എന്ന് ലോകപ്രസിദ്ധനായ ഇബ്നു അബ്ദുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം ബുർദക്ക് ഷറഹ് എഴുതിയിട്ടുണ്ട്. അത്രയും വലിയ അർത്ഥവത്തായ ഒരു ഗ്രന്ഥമാണ് ബുർദ. അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തന്നെ ഞാൻ അങ്ങനെ ആക്കി, നിനക്ക് ആ കഴിവ് തന്നു എന്ന്. സുഹൃത്തുക്കളെ, അങ്ങനെ മൂന്നാമത്തെ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെട്ടിട്ടില്ല. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് കൊടുത്ത ഹിക്മത്തുകൾ, അതിൽ ആദ്യത്തെ ഹിക്മത്ത് ആണ് മിൻ അലാമത്തിൽ ഇഅ്തിമാദി അലൽ അമലി നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദിസ്സലൽ. എന്താണത്? എന്താണതിൻ്റെ താല്പര്യം? നോക്ക്, അൽ ഇഅ്തിമാദു അലല്ലാഹി തആല നഅ്തുൽ ആരിഫീനൽ മുവഹ്ഹിദീൻ. ഏത് വിഷമഘട്ടത്തിലും ഏത് സന്തോഷത്തിലും അള്ളാഹുവിൻ്റെ മേൽ കാര്യത്തെ ഏൽപ്പിക്കുക എന്നതാണ് ആരിഫീങ്ങളായ മുവഹ്ഹിദീങ്ങളായ മഹാന്മാരുടെ അവസ്ഥ. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ കൊറോണ വൈറസ് ഉണ്ടായി, എല്ലാ ആളുകളും ഞെട്ടിച്ചു, ആനമനെ തന്നെ ഞെട്ടിച്ചു. വലിയ വലിയ പോക്കിരികളും ഗംഭീര ശക്തിക്കാരും ആയുധങ്ങളും നിറയെ കോപ്പ് കൂട്ടിവെച്ചവരും ആരുണ്ടായിട്ടും കാര്യമില്ല, കൊറോണയ്ക്ക് വെടിവെക്കാൻ കഴിയുന്നില്ല.
അമേരിക്കയുടെ പീരങ്കിയെടുത്ത് കൊറോണയെ വെടിവെക്കാൻ സാധിച്ചില്ല. അമേരിക്കയുടെ മിസൈലുകൾ എടുത്തുകൊണ്ട് കൊറോണയ്ക്ക് നേരെ വിടാൻ സാധിച്ചില്ല, കൊറോണയെ കാണാനില്ല. കൊറോണ ഉണ്ട്, വൈറസ് ഉണ്ട്, അതെ കാണാനില്ല, എവിടെയും കാണാനില്ല. എന്നാൽ ആ വൈറസ് ഉണ്ട് എന്നതിലാർക്കും സംശയമില്ല. എയർപോർട്ടിൽ ഇറങ്ങിയാലിപ്പോൾ പറയും, തൊടല്ലേ, തൊടല്ല, അവിടെ തൊടല്ല, ഇവിടെ തൊടല്ല, ഇവിടെ തൊടല്ല. കാരണം ഈ വൈറസ് ഉള്ള ആൾ ഇരുന്ന സ്ഥലം തൊട്ടാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പകരും, അയാൾ നടന്ന സ്ഥലത്ത് പോയാൽ ഇങ്ങോട്ട് പകരും, അയാൾ കുടിച്ച വെള്ളം കുടിച്ചാൽ പകരും. എന്താണ് കാണുന്നത്? കാണാനില്ല. ഈ കോവിഡ് എന്ന് പറയുന്ന സാധനത്തിന് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഒരു കുട്ടിക്കും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അതുണ്ട് എന്ന് ലോകം മുഴുവൻ സമ്മതിച്ചിരിക്കും. ആരെങ്കിലും ഒരാൾ ഇപ്പോൾ കോവിഡില്ല, ഈ വൈറസിൻ്റെ ലോകമല്ല എന്ന് പറയുന്നുണ്ടോ? അത് പറയുന്നില്ലേ. പെട്ട നോക്കിയാലും വൈറസ് അതെ നോക്കി അത് പിടിപെട്ട ആളുകൾക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കാനുള്ള യന്ത്രം. പിന്നീട് മെല്ലെ മെല്ലെ മെല്ലെയാണ് പഠിച്ചു വരികയാണ് ഇപ്പോൾ ഈ കൊറോണയെ നേരിടാനുള്ള മാർഗം എന്താണ് എന്ന്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവരും പഠിച്ചത്. അകലം പാലിക്കണം, ഇരിക്കുന്ന സ്ഥലത്ത് അകലം പാലിക്കണം, പരസ്പരം തൊടാൻ പാടില്ല, തൊട്ടതിനെ തൊടാൻ പാടില്ല. അതുപോലെ വളരെ പ്രായമുള്ളവരും ചെറിയ കുഞ്ഞുങ്ങളും പ്രത്യേകം സൂക്ഷിക്കണം എന്നിങ്ങനെയുള്ള ഈ നിബന്ധനകളൊക്കെ ഇപ്പോൾ അടുത്തടുത്ത് പഠിച്ചതാണ്. കൊറോണ വന്നപ്പോൾ ആരും പഠിച്ചിട്ടില്ല, അത് നേരത്തെ അങ്ങനെയൊന്നും പഠിച്ചു വച്ചിട്ടില്ല. പിന്നീടാണ് ആലോചിച്ച് ആലോചിച്ച് കഴിഞ്ഞ കാലത്ത് ഉണ്ടായ ചില രോഗങ്ങളും ഇതും എല്ലാം വെച്ച് കണക്ക് കൂട്ടി നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ വൈറസിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിനെതിരായൊരു വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ നാം കേൾക്കുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ, ലാ മാനിഅ ലിമാ അഅതൈത, നീ കൊടുത്തതിന് തടയുന്ന ആരും ഇല്ല അല്ലാഹ് എന്ന വിശ്വാസം നമുക്കിങ്ങോട്ട് ഉറക്കണം. നമ്മുടെ കൽബിന് നല്ല ഉറപ്പ് ഇങ്ങോട്ട് വരണം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ലാ ഹൗല, ദോഷമായ കാര്യത്തിൽ നിന്ന് തെറ്റലില്ല. വലാ ഖുവ്വത്ത, നല്ലത് ചെയ്യാനുള്ള ശക്തിയുമില്ല. ഇല്ലാ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ ഒരു ഗുണം ചെയ്യാനും ഒരു തെറ്റിൽ നിന്ന് മാറാനും ഒന്നും അനങ്ങാനും ഇരിക്കാനും നടക്കാനും ഒന്നും സാധ്യമല്ല എന്ന ആ വാക്ക് തൊള്ളകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ കൻസും മിൻ കുനൂസിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നത് സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട നിധിയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് അധികമായി പറയുക. എല്ലാ കേൾവിക്കാരോടും പറയാനുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയണം. അത് നിധിയാണ്, നമ്മുടെ വിശ്വാസം അതാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും ഇവിടെ സാധിക്കൂല. അപ്പോൾ അൽ ഇഅ്തിമാദു അലല്ലാഹി തആല, അള്ളാഹുവിൻ്റെ മേൽ എല്ലാ കാര്യങ്ങളും വെച്ച് ഏൽപ്പിക്കൽ. നഅത്തുൽ ആരിഫീനൽ മുവഹ്ഹിദീൻ, മുവഹ്ഹിദീങ്ങളായ ആരിഫീങ്ങളുടെ വിശേഷണം ആണ്. മറിച്ച് വൽ ഇഅ്തിമാദു അലാ വൈരിഹി, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മേൽ ഇഅ്തിമാദ് ചെയ്യൽ, അതിനെ ചാരിവെക്കൽ, അതിനെ ഘടിപ്പിക്കൽ, ബന്ധിപ്പിക്കൽ.
വസ്ഫുൽ ജാഹിലീനൽ ഗാഫിലീൻ അശ്രദ്ധരായ ജാഹിലീങ്ങളുടെ വിശേഷണം ആണ്. കായിനം മാക്കാല ദാലിക്കൽ ഗൈറു ഹത്താ ഉലൂമിഹിം വഅമാലിഹിം വഅഹ്വാലിഹിം. നമ്മളെ സ്വന്തം മേൽമയായാലും നാം സ്വന്തം അമലായാലും സ്വന്തം സ്തുതിയായാലും ഞാൻ അങ്ങനെ അമൽ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് അള്ളാഹു എനിക്കത് തന്നത് ഇത് തന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റൂല. അമ്മൽ ആരിഫൂനൽ മുവഹ്ഹിദൂന മുവഹ്ഹിദീങ്ങളായ ആരിഫീങ്ങൾ വഇന്നഹും അലാ ബിസാത്തിൽ ഖുർബി വൽ മുശാഹദത്തി അള്ളാഹുവിനോട് അടുക്കാനുള്ള മാർഗത്തിലാണ് അവരെപ്പോഴും. അള്ളാഹുവിലേക്ക് മാത്രം നോക്കുന്നവരാണ്. അവരുടെ സ്വശരീരത്തെക്കാളും അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ മക്കളെക്കാളും എല്ലാം അള്ളാഹുവിനെ പ്രിയം വെക്കുന്നു. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂൻ അല്ലാഹ ഫത്തബിഊനി എന്ന് ഒരായത്തിൽ അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ടു. മറ്റൊരായത്തിൽ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹ وتجارت تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله فتربصوا بعدها. قل إن كان آباؤكم وأبناؤكم നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ സന്താനങ്ങൾ നിങ്ങളെ കുടുംബമിത്രാദികൾ സുഹൃത്തുക്കൾ ഭാര്യ ഭർത്താവ് തുടങ്ങിയവർ അങ്ങനെ നിങ്ങളുടെ വീട് നിങ്ങളുടെ കച്ചവട വസ്തു നിങ്ങളുടെ സമ്പത്ത് ഇവയിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും പ്രിയപ്പെട്ടതായി പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഓ അപ്പോൾ അള്ളാഹു തആലാനോടാണ് നമുക്ക് ഏറ്റവും അധികം പ്രിയം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ മോമിനീങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കും. വല്ലദീന ആമനു എല്ലാവരും കേൾക്കുന്നവർ കാണാതെ പഠിച്ചു വെച്ചോളൂ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ മോമിനീങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കുന്നവരാണ്. അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ അവൻ്റെ സൃഷ്ടികളിൽ വെച്ച് അഷ്റഫായ നബിജുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം പ്രിയം വെക്കുന്നു. ആ നബി തങ്ങളോടുള്ള പ്രിയം പോലെ മറ്റൊരു വസ്തുവിനോടും പ്രിയമുണ്ടാകാൻ പാടില്ല. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രിയം വെക്കുക, അതാണ് ഇവിടെ പറയുന്നത്. മിൻ അലാമാത്തിൽ ഇഹ്തിമാദി അലൽ അമൽ. ഒരാൾ ഞാൻ ചെയ്ത അമൽ കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയത് എന്ന് കരുതുകയാണെങ്കിൽ അതിൻ്റെ അടയാളത്തിൽ പെട്ടതാണ് നുഖസാനുർ റജാഇ ഇന്ദ വുജൂദി സലൽ. എന്തെങ്കിലും വല്ല ഇടർച്ചയും പറ്റുമ്പോൾ നിരാശനായി പോവുക എന്നത്. മനുഷ്യനല്ലേ, അമ്പിയാക്കളല്ലാത്ത മനുഷ്യന്മാരിൽ നിന്നെല്ലാം ഇടർച്ചകൾ സംഭവിക്കാം. ചിലപ്പോൾ ഇടർച്ചകൾ സംഭവിക്കാം. അള്ളാഹു പൊരുത്തപ്പെടാത്ത വല്ല വാക്കുകളോ പ്രവൃത്തികളോ വരും. വരില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മളെല്ലാം പാപികളാണ്. ആ ഇടർച്ചകൾ വല്ല സമയത്തും ഉണ്ടായിപ്പോയാൽ ഇനി എനിക്കൊന്നും രക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അമൽ ചെയ്യാതെയും അള്ളാഹുവിലേക്ക് മടങ്ങാതെയും നിൽക്കൽ അത് വിഡ്ഢിത്തമാണ്. അത് അമലിൻ്റെ മേൽ എല്ലാ കാര്യത്തെയും ഏൽപ്പിക്കുന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. മറിച്ച് അവൻ എന്തു ചെയ്യണം അഥവാ വല്ല ഇടർച്ചകളും വന്നു പോയാലും റബ്ബേ എന്നിൽ നിന്ന് ഇടച്ചകൾ സംഭവിച്ചു പോയി
നീ അത് മാപ്പാക്കി തരണം എന്ന് പറയുകയും എന്നിട്ട് അവൻ ഹയർ ചെയ്യാൻ വേണ്ടി ശരിയായ നിരക്ക് ഉത്സാഹിക്കുകയും വേണം. അതാ ഫൈദ വഖഉ ഫീ സല്ലത്തിൻ ഔ അസാബത്തുഹും ഗഫലത്തുൻ ഷഹിദു തസ്രീഫൽ ഹഖ് തആല ലഹും. നല്ല സല്ലത്ത്, സല്ലത്ത് എന്നാൽ ചെറിയ വഴുതിപ്പോലെ ചെറിയ ചെറിയ തെറ്റുകൾ, അല്ലെങ്കിൽ ഒരു അശ്രദ്ധ, ആ അശ്രദ്ധയിലൂടെ എന്തോ തെറ്റായ മാർഗങ്ങൾ വന്നുപോയി എന്നാൽ ആൽ ഹഖ് തആലായ അല്ലാഹു സുബ്ഹാനഹു വതആലായ അവനിലേക്ക് തിരിക്കാനുള്ള രീതിയിൽ അവൻ പ്രവർത്തിക്കണം. അല്ലാഹുവിൻ്റെ ഖളൽ ആണ്, ഖദറാണ്, അതുകൊണ്ട് അല്ലാഹു എനിക്കത് മാപ്പാക്കിത്തരും എന്ന് കരുതി അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ശരിക്ക് തിരിയണം. അപ്പോൾ ഞാൻ ചെയ്ത അമല് കൊണ്ടോ ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ടോ ആണ് എനിക്ക് ഈ സ്ഥാനം കിട്ടിയത് എന്നോ അല്ലെങ്കിൽ മഹത്വം കിട്ടിയത് എന്നോ എന്ന് കരുതാൻ പാടില്ല. ഇപ്പോൾ ഞാനിവിടെ ദർസ് നടത്തുന്നു. ഇന്ന് പോയി ഓൺലൈനിൽ ദർസ് നടത്തുമ്പോൾ അത് ഒരു ഒരുതരം ദർശാണ്. അൻപത്തഞ്ച് 55 വർഷമായി അൽഹംദുലില്ലാ ഞാൻ സഹീഹുൽ ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മർക്കസ് സഖാഫത്തു സുന്നിയയിൽ എൻ്റെ ദർസിൽ 700, 750, 800 വരെ വിദ്യാർത്ഥികൾ ഉണ്ടാകും. അവരിങ്ങനെ സംശയം ചോദിക്കും, അതിന് മറുപടി പറയും, ഒരാൾ മറ്റൊരു സംശയം ചോദിക്കും, അതിന് മറുപടി പറയും. അങ്ങനെ വളരെ രസകരമായ നിരക്ക് ചോദ്യവും മറുപടിയുമൊക്കെ ആയിട്ടാണ് ദർസ് നടത്താറുള്ളത്. ഇപ്പോഴോ, ഇപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകും ആളുകൾ എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പറയുന്നേ. അപ്പോൾ ഉണ്ടോ ആളുണ്ടോ? 1000-ൽ അധികം ആളുണ്ട്. അൽഹംദുലില്ലാ. ഇന്നലെ വരാനും കഴിഞ്ഞില്ലല്ലോ, ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്. ഇനി ഇൻഷാ അല്ലാ കുറച്ച് ദിവസം ഒന്നായിട്ട് നമുക്ക് ഹിക്കമ് ദർസ് നടത്താം. അപ്പോൾ ഹിക്കമിൻ്റെ ഒന്നാമത്തെ ഹിക്മത്താണ് ഇപ്പോൾ പറഞ്ഞത്. നാം പല ഇടർച്ചകളും നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാലും അതോടുകൂടി ലാ തക്നതൂ മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുന്നവൻ ഈമാനില്ലാത്തവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. നമ്മിൽ നിന്ന് വല്ല ഇടർച്ചകളും സംഭവിച്ചു പോയാൽ അത് പെട്ടെന്ന് ഖേദിച്ച് മടങ്ങുകയും തൗബ ചെയ്യുകയും വേണം. അതോടൊപ്പം അവൻ വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ വേണം. എന്നല്ലാതെ എപ്പോഴെങ്കിലും ഒരു ഇടർച്ച സംഭവിച്ച് പോയി എങ്കിൽ അതോടുകൂടി എല്ലാം നിർത്തിക്കളയുന്നത് അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണം അല്ല എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ അമൽ ചെയ്തു, അതിന് വലിയ പ്രതിഫലവും തരല്ല, അള്ളാഹ്ക്ക് ഉജൂബൊന്നുമില്ലല്ലോ. അള്ളാഹു തആലാക്ക് ഉജൂബുണ്ടോ? നമ്മൾ അമൽ ചെയ്താൽ അതിന് പ്രതിഫലം തരണമെന്ന് അള്ളാഹിൻ്റെ മേലെ ഉജൂബൊന്നുമില്ല. അള്ളാഹു തആലാൻ്റെ മേലെ ഒരു ശയും ഉജൂബുണ്ടാവില്ല. കാരണം അള്ളാഹു തന്ന കൈ, അള്ളാഹു തന്ന കാൽ, അള്ളാഹു തന്ന നാവ്, അള്ളാഹു തന്ന അഖ്ല്, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പണിയെടുക്കുക, അതിന് അള്ളാഹു തആല ഇങ്ങോട്ട് തന്നോളെന്താ ഉജൂബ്? ഒന്നുമില്ല. അവൻ്റെ മഹത്തായ ഫളൽ കൊണ്ട് അവൻ തരികയാണ്. ആ നിരക്കായിരിക്കണം നമ്മുടെ വിശ്വാസം. അതുപോലെ നമ്മിൽ നിന്ന് വല്ല ഇടർച്ചകളും സംഭവിച്ചു പോയാൽ അത് പുറത്തു തരാനുള്ളതും അള്ളാഹു തന്നെയാണ്. മറ്റൊരാൾക്കും അതിനധികാരമില്ല.
അതുകൊണ്ട് അള്ളാഹുവേ നീ അത് പുറത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ അമലിലേക്ക് തന്നെ മുന്നിടണം, അവൻ്റെ പ്രവൃത്തിയിലേക്ക് തന്നെ മുന്നോട്ട് പോകണം. അതാ ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. إسلام اللاتا يندنج المردينين ورال تريال الله هذا سيغرق غيلا ومن آخرة البراجة يبتغي أنه أدقون نبري يبتغي مؤمنين يقول നമ്മുടെ അമലിനെയും നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരുമാറാകട്ടെ. ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാ എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുറച്ചുകൂടി അധികരിപ്പിക്കാം. ഹിക്മത്ത് ഒന്നാമത്തെ ഹിക്മത്താണ് പറഞ്ഞത്. എന്ത്? എല്ലാവർക്കും മനസ്സിലായിപ്പോയി. അല്ലാ പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അബ്ദുള്ള ഹാജി ബേവിഞ്ച അയാൾ വളരെ നല്ലൊരാളാണ്. എത്രയോ കാലമായി നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. സുഖമില്ലാതെ കിടപ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആരോഗ്യം നൽകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും എപ്പോഴും എന്നെ കാണാൻ വേണ്ടി വിളിക്കുന്നു. കുറേ ദിവസമായി, കുറേ കാലമായി പോകാൻ പറ്റിയിട്ടില്ല. അല്ലാഹു തആല തൗഫീക്ക് ചെയ്തെങ്കിൽ പോകാം. റഹ്മാൻ റഹീമായ അല്ലാഹ് അദ്ദേഹം അബ്ദുള്ളാജിയുടെയും കുടുംബത്തിൻ്റെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ദീർഘ ആയുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് എല്ലാ വർഷവും നമ്മുടെ സഖാഫികൾ പൊന്നാനി വിളക്കത്തിരിക്കാൻ പോകുന്ന സമയം ചായ മറ്റ് പലഹാരങ്ങൾ ഇതെല്ലാം തയ്യാർ ചെയ്ത് കൊടുക്കുന്ന നിറമരുതൂർ സത്താർ സഖാഫിയുടെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ആ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിനെ അല്ലാഹു സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ. റൗദത്തു മര്യാദ തന്നെ ആക്കി കൊടുക്കട്ടെ. ആമീൻ. മർക്കസ് സഖാഫത്തുന്നിയയിൽ മുദരിസായിരുന്ന എടക്കുളം അബ്ദുൽ ലത്തീഫ് മുസ്ലിയാരുടെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന് മൗഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി ജലീൽ പയ്യോളിക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് നാളെയാണ് ഓപ്പറേഷൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ നീ സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. എന്ത് ഓപ്പറേഷൻ ഉണ്ടെങ്കിലും എൻ്റെ പതാക പ്രകാരമാണല്ലോ, അതുകൊണ്ട് നീ സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി ജലീൽ പയ്യോളി അത് പറഞ്ഞല്ലോ. ഒമാനിലെ സഹം യൂണിറ്റ് ഐ സി എഫ് സജീവ പ്രവർത്തകനും മർക്കത്തിൻ്റെ സഹകാരിയുമായ മുഹമ്മദ് കുഞ്ഞി കണ്ണൂർ ഇന്ന് പുലർച്ചെ സഹമിൽ വച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടു. രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളുമുണ്ട്. അല്ലാഹു റബ്ബീ നീ പുറത്തു കൊടുക്കണം. അല്ലാ
പെർത്തു കൊടുക്കണം. അല്ല, രണ്ട് പെഞ്ചു കുഞ്ഞുങ്ങൾ ഹയാത്തുണ്ടെങ്കിൽ അവർക്ക് നീ സുഖം കൊടുക്കണേ. അല്ലാ, ഞങ്ങൾ ആരെയും അപകടത്തിൽപ്പെടുത്തല്ലേ. അല്ലാ, അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ. അല്ലാ, അല്ലാ ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ. അല്ലാ, കോവിഡ് ഭീഷണി നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശക്തമായ മഴയും വെള്ളപ്പൊക്കവും കാരണം വലിയ പ്രയാസം നേരിടുന്ന സലാലയിലെ പ്രവർത്തകരും അല്ലാത്തവരുമായ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ. സലാലയിൽ വെള്ളപ്പൊക്കമാണ് രണ്ട് ദിവസമായിട്ട്. റഹ്മുറാഹിമായ അള്ളാഹു ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ, മറ്റെല്ലാവരെയും രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഇനി ഇവിടെ എപ്പോഴാണ് വെള്ളം വരാമെന്നറിയില്ല. അള്ളാഹുവേ, ഇവിടെയും വലിയ പ്രളയം വന്ന് ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ നീ വരുത്തല്ലേ. അള്ളാ, ഖത്തറിലെ മർക്കസിൻ്റെ സഹായി വട്ടക്കണ്ടി ബഷീറിൻ്റെ ഉമ്മ ഹലീമ ഹജ്ജുമ്മ മരണപ്പെട്ടുപോയി. അള്ളാഹു ആ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ, ഉമ്മൻ്റെ ഖബർ സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ. ബഹ്റൈനിലെ പ്രവർത്തകൻ സിദ്ദീഖ് പുത്തലത്ത് ഒരു കുട്ടിയുടെ തക്കാഫുൽ 25,000 രൂപ സംഭാവന നൽകി. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. മാസത്തിൽ 100 ദിർഹം നൽകുന്ന മർക്കസ് തക്കാഫുൽ മെമ്പർ ദുബായിലെ ഖമറുദ്ദീൻ എന്ന ആൾക്ക് തീരെ സുഖമില്ല. അള്ളാഹുവെ നീ സുഖമാക്കി കൊടുക്കണം. അല്ലാ, മർക്കസ് തക്കാഫുൽ മെമ്പർ ദുബായിൽ ജോലി ചെയ്യ്, ജോലി നഷ്ടപ്പെട്ടു പോയി. ഇതാ പറയുന്നത്, അള്ളാഹുവെ നീ നല്ല ജോലി കൊടുക്കണേ. അല്ലാ, യാ അല്ലാ, ഈ ദർസ്, ഈ കമൻ്റെ ദർസ് കേൾക്കുന്ന 1000ത്തോളം ആളുകളുണ്ട് എന്നാ പറയുന്നത്. ഈ ആളുകൾക്ക് ദർസ് കേട്ടതിൻ്റെ പേരിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ. അല്ലാ, അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ. അല്ലാ, രോഗങ്ങളുണ്ടെങ്കിൽ അത് ശിഫയാക്കണേ. അല്ലാ, കോവിഡ് രോഗത്തിൽ പെടുത്തല്ലേ. അല്ലാ, അള്ളാഹുവെ നീ കടം വീട്ടി കൊടുക്കണേ. അല്ലാ, ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് നല്ല ജോലി തിരിച്ചു കൊടുക്കണേ. അല്ലാ, ജോലി ഇല്ലാത്തവർക്ക് ജോലിയാക്കി കൊടുക്കണേ. അല്ലാ, യാ അല്ലാ, നമ്മളെ ഈ പരിപാടി കേൾക്കുന്ന ആളുകൾക്ക് മുഴുവനും എല്ലാ ഹലാലായ മുറാദുകളും ഹസലാക്കി കൊടുക്കണേ. അല്ലാ, അവരെയും ഞങ്ങളെയും നിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളാക്കണേ. അല്ലാ, ഇബ്നത്തായില്ലായ സിക്കന്ദരീതങ്ങളുടെ ഹിക്കമ് ഇന്ന് ഞങ്ങൾ തുടങ്ങി വച്ചതാണ്. അത് കുറേ ദിവസം ഇവിടെ ദർസ് നടത്താൻ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാ, നീ തൗഫീഖ് ചെയ്യണേ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അറിയുന്ന അല്ലാ, നീ അത് തീർത്തു തരണേ. അല്ലാ, ഞങ്ങൾക്കാർക്കും ഈ കോവിഡ് രോഗം നീ നൽകല്ലേ. അല്ലാ, ഞങ്ങൾക്ക് നീ തരല്ലേ. അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും പ്രിയക്കാരെയും നീ കാത്തുരക്ഷിക്കണേ. അല്ലാ, സൗദിയിലും കുവൈത്തിലും ദുബായിലും അബൂദാബിയിലും ഒമാനിലും ബഹ്റൈനിലും ഖത്തറിലും എല്ലാം നമ്മളെ പ്രവർത്തകരിൽ ചുരുക്കം ചിലർക്ക് കോവിഡ് കുടുങ്ങിയിട്ടുണ്ട്. അതൊക്കെ ണം. അല്ലാ, അവരെ കുടുംബങ്ങളിലേക്ക് സന്തോഷത്തോടെ രോഗം മാറി മടങ്ങി വരാൻ തൗഫീഖ് ചെയ്യണേ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ആയുസ് നീട്ടിത്തരണേ. അല്ലാ, ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണം. അല്ലാ, ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണം. അല്ലാ, അടച്ചവരെ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ തുറക്കാനായി. ഇനിയും ഈ കോവിഡ് ഇവിടെ നിലനിന്നാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ദർസ് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇതിനെ ദൂരീകരിക്കണേ. അല്ലാ, ഞങ്ങൾ ഇറക്കിയിട്ടുള്ള ഈ മുസീബത്ത് നീ ദൂരപ്പെടുത്തണേ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് കാലം നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനുള്ള ദീർഘായുസ് മാഫിയത്തും തരണേ. അല്ലാ, ഞങ്ങളെ കഷ്ടപ്പാടുകളൊക്കെ തീർക്കണേ. അല്ലാ,
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه والحمد لله